രാവിലെ മനുഷ്യനവനെ കിടത്താൻ ജോലി ചെയ്യാനും സമ്മതിക്കല. ഓ രണ്ടു മൂന്നാഴ്ച കുത്തി ഇരുന്നിട്ട് ഒരു വരി എഴുതിയില്ലല്ലോ, അതിപ്പോ എന്റെ കുറ്റാ? ആ അതാ ബസ് ഒന്നുകൊണ്ടാക്ക്, നടക്കങ്ങോട്ട്. ആ സുമാരം ഉള്ളതാണെന്ന് തോന്നുന്നു, നോക്കി. അമ്മി അമ്മി ഉണ്ടല്ലോ. ആരിത് പിള്ളേറ്റനോ? ഇതെവിടെ നിന്ന് വരുന്നു? ഇന്നലെ എവിടെയായിരുന്നു പ്രോഗ്രാം? പാരിപ്പള്ളി വരുന്ന വഴിയാ. ഒരുമാതിരി ആലന്ന ഓഡിയൻസ്. അമ്പലപ്പറമ്പല്ലേ, ഇരിക്കെ മാലേ ഒരു ചായ. ചായ ഒന്നും വേണ്ടു കുഞ്ഞെ, വേണ്ട. പല ഒരു തേച്ചിട്ടില്ല പിള്ളേറ്റൻ, ഇരിക്കെ. ഇരിക്കാനൊന്നും സമയമില്ലെന്ന്. ഇതിങ്ങളെല്ലാം ഒന്ന് കുളിപ്പിച്ചെടുത്ത് 3 മണിക്ക് മുമ്പ് കോളേജിൽ എത്തണം. 6 മണിക്ക് കളിയാ. 6 3 9 9 മണിക്ക് അവിടെ പുറപ്പെട്ടാലേ 1 മണിക്ക് ചാലക്കുടി ചെന്ന് ചട്ട കയറാൻ പറ്റൂ. ആ സാധനങ്ങൾ എഴുതിയിട്ടില്ല, ശരിയായില്ല. സബ്ജക്ട് ഒക്കെ ആയി വരുന്നതേ ഉള്ളൂ. താൻ പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് അടുത്ത ആഴ്ച റിഹേഴ്സൽ വെച്ചോളാൻ പറഞ്ഞത്. ഞാനാണ് എല്ലാം അറേഞ്ച് ചെയ്തു, ഉദ്ഘാടന പ്രോഗ്രാമും കൊടുത്തു. സബ്ജക്ട് ആയി വരുന്നേ ഉള്ളെന്ന്. എവിടുന്ന് വരാനാ? ആകാശത്ത് പൊട്ടു വീഴുന്നു. ആലോചിക്കണേ, ആലോചിച്ചാലേ വരൂ. ആ അത് തന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, ആലോചിച്ചാലേ വരൂ. മനുഷ്യനാ, കമ്പ്യൂട്ടർ ഒന്നും അല്ല. സ്വിച്ചിനും മഞ്ഞോട്ട് വരാൻ. ഇതൊക്കെ അഡ്വാൻസ് ചൊള പോലെ എന്നു വാങ്ങിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ പുളിച്ചു തരാന്ന് താനല്ലേ പറഞ്ഞത്? വേണ്ടായിരുന്നല്ലോ, കുഞ്ഞങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. കൊച്ചന്തിയേ പൊടി, അവള് സ്കൂളിൽ പോയി. അയ്യോ, പറഞ്ഞ പോലെ 9 മണിയായല്ലോ. താൻ കാണിച്ച് എഴുതട്ടെ, എന്തോടെ വാ, നമുക്ക് ആ പഴയ സ്ഥലത്ത് പോയിരുന്നു എഴുതാം. കുഞ്ഞെ, അതെ കുഞ്ഞെ, ഇവിടെ ഇരുന്ന അയാൾ പണി ചെയ്ത് തരത്തില്ല. ഒരാഴ്ച എനിക്കൊന്ന് വിട്ടതാ. കഴിഞ്ഞ 2 നാടകവും അവിടെ ഇരുന്ന അയാൾ എഴുതിയത്. അവിടെ ഇരുന്നാൽ ഇയാൾക്ക് എടുത്തു വരൂ. ഞാൻ കൊണ്ടുപോട്ടു. എന്താ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ബിശ്വംബറിനോട് ഒരു ടാക്സി എടുത്ത് ഇങ്ങോട്ട് വരാൻ പറയാം. നിങ്ങൾ ഉച്ച കഴിഞ്ഞ് പുറപ്പെട്ടാ മതി. അതൊന്നും വേണ്ട, ഞാൻ ബസ്സിലും വന്നോ. വരുമല്ലോ, ചതിക്കല്ലേ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ, വിട്ടേക്കണേ. നീ ആ പെട്ടിയിൽ അത്യാവശ്യം സാധനങ്ങൾ എടുത്ത് വെക്കുക. 10:30 ബസ് ഉണ്ട്, അതിലങ്ങ് പോവാം. ഓ തുടങ്ങി, പിന്നെ നിന്റെ മോഹം കണ്ടോണ്ടിരുന്ന എഴുത്തു പരിപാടി. അതൊന്നല്ല, അവിടെ പലതിന് സൗകര്യം ഉണ്ടല്ലോ, ആരും അറിയത്തില്ല. കണ്ടോ കണ്ടോ, മനസ്സിന്റെ ഒരു ദുഷ്ചിന്ത. ഒരു കാര്യം ചെയ്, ശനിയും ഞായറും മോ കവതിയാണല്ലോ, നീ വീട്ടിൽ പോയിക്കോ. പോകുന്ന വഴി അതിലെ വാ, പോരെ. രാവിലെ പിള്ള സാറിനെ തല്ലി ഓടിച്ചില്ലേ? ചെല്ലടാ, നീ ചെന്നാലേ തമ്പി സാറിന് പറ്റത്തുള്ളൂ എന്ന് ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നല്ലേ. കേട്ടോ സാറേ, നമ്മുടെ കട്ടമ്പലി കുട്ടപ്പിന് ഇങ്ങോട്ട് വരെ ഐഡിയ ഉണ്ടാരും. പിള്ള സാർ സമ്മതിച്ചില്ല, വരട്ടെ. എടാ, വിശ്വം വരണേ സാറിന്റെ പാങ്ങും പടുതി ഒക്കെ അറിയാവുള്ളൂ എന്ന്. നേരെ എന്റെ പൊന്നു സാറേ, ഞാൻ രാവിലെ വന്ന് എന്ത് പാട് വെട്ടെന്നോ, ഇവിടൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ. സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? ആ തൊട്ട് ഇല്ല താൻ. പിന്നെ സാറിന് വേണ്ടിയാണല്ലോ ഓർത്തപ്പോ ഞാൻ എന്ത് ചെയ്തു. സാർ പറഞ്ഞ, എന്റെ കൃതികളിലും സാറിന്റെ ശൈലിയുടെ ഒരു ഇതുണ്ടെന്നാ എല്ലാരും പറയുന്നത്. വന്നു പോകും, സ്വാഭാവികം.
തന്റെ കൃതിയോ? ഞാനും ചില ഏകാംഗങ്ങൾ ഈയിടെ എഴുതി തുടങ്ങി സാറേ. വായനശാല വാർഷികത്തിന്, അയ്യപ്പൻ ചെറുപ്പിന്. പൊന്നു സാറേ, അബദ്ധത്തിന് പോലും ഇക്കാര്യം പിള്ള സാറിനോട് പറയല്ലേ? എന്താ തന്റെ പരിപാടി? എനിക്കെന്ത് പരിപാടി, പഴയത് തന്നെ. സാറിന്റെ കാര്യങ്ങൾ നോക്കിയിരിക്കാം. ഊണം തൊരട്ടെ സാർ. വേണ്ട, ഞാൻ കഴിച്ചു. ഓഹോ, ഒരു കാര്യം ചെയ്യ്, ഓഫീസിൽ ചെന്ന് ഞാൻ വന്നിട്ടുണ്ടെന്ന് പറയും. എനിക്കൊന്ന് കിടക്കണം, എഴുത്തൊക്കെ വൈകിട്ടാ. അപ്പൊ ഈ പെട്ടി അടച്ചു. അപ്പോഴേക്ക് ഞാൻ എത്താം പതിവ് ചിട്ടവട്ടങ്ങളോടെ. അൻപതിനായിരം രൂപയും അൻപത് പവന്റെ സ്വർണവും തന്ന എന്റെ അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്റെ മോനെ സ്കൂട്ടറും പിന്നെ ഒരു ഫ്രിഡ്ജും തരാൻ അച്ഛൻ പറഞ്ഞല്ലേ. നീ ചോദിച്ചോ. വീടും പറമ്പും വിറ്റാൽ ഉടനെ അത് ഇവിടെ എത്തിച്ചു തരാന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല. ഫ്രിഡ്ജ് ഇവിടെ ഉണ്ടല്ലോ അമ്മേ, അതിന് പകരം ഒരു വാഷിംഗ് മെഷീൻ തരാൻ പറ തുണി അലക്കുന്ന യന്ത്രം. അതിന്റെ ആവശ്യമില്ലല്ലോ മോളെ, ഇവിടെ ഉണ്ടല്ലോ ഇവിടെ അലക്കാൻ. അതിനല്ലമ്മേ, എന്നെ കെട്ടിച്ചിടുമ്പോ എനിക്ക് അതും കൊണ്ട് പോവാല്ലോ. അത് നേരാ, ഞാൻ ഓർത്തില്ല. എന്നാ പിന്നെ ഐസ് വട്ടിക്ക് പോയാൽ അലക്കുപട്ടി പോയി നിന്റെ അച്ഛൻ ഇന്നേ എഴുതിയേ. ഒരാഴ്ചക്കുള്ളിൽ സാധനം ഇവിടെ എത്തില്ലെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ പറഞ്ഞ സാധനങ്ങൾ എത്തിയില്ലെങ്കിൽ ഇവളുടെ ഏത് ഭാഗത്താ മനെ നീ ഇടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നേ? ഇടി നിർത്തിയമ്മേ, ഇനി തൊഴിക്കാം. ഇവളുടെ അടി വയറ്റിനിട്ട് തൊഴിക്കാം. എന്റെ വയറ്റിൽ നിങ്ങളുടെ കുട്ടിയുണ്ട്. അതുകൊണ്ടാണല്ലോ അവിടെ തന്നെ തൊഴിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നത്. നിങ്ങളൊരു ഭർത്താവാണോ? അല്ലടി, ഞാൻ എന്റെ അമ്മയുടെ മകനാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമോനെ? നീയാണ് ആ ശരിയായ പുരുഷൻ. ഇവിടെ അച്ഛൻ പറഞ്ഞ സാധനങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ എത്തിയില്ലെങ്കിൽ നീ എങ്ങനെയാ ഇവിടെ തൊഴിക്കാൻ പോകുന്ന കാണിച്ചേ? സാറേ, സാറ് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ കൊല്ലം ഇവിടെ വന്നു. കഴിഞ്ഞ കൊല്ലം വന്നു, നമ്മൾ നാടകം എഴുതുകയും ചെയ്തു, നല്ലവണ്ണം ഓടുകയും ചെയ്തു. പക്ഷെ അന്നും തുടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, സ്റ്റാർട്ടിംഗ് ട്രബിൾ. ആര് വന്നേച്ചു പോയപ്പോഴാ സാറിനൊരു മൂഡ് വന്നത് ഓർമ്മയുണ്ടോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, വേറൊരാൾ വന്നില്ലേ. വിളിച്ചോണ്ട് വരട്ടെ? ഏയ് വേണ്ടടോ, അതൊക്കെ വെറുതെ മെനക്കേടാവും. ഒരു മെനക്കേടില്ല സാറേ, സാറെന്ന് പറയുമ്പോ അവക്ക് വലിയ സന്തോഷമാകും. അവിടെ നാടകത്തിന് വന്നിരുന്നു, വിളിച്ചോണ്ട് വരട്ടെ. ആ എന്നേലും ചെയ്. Thank you.
വിശ്വംബരം പോയ എന്തിനാ പേടിക്കുന്നത്? നമുക്ക് ആ മുറിയിലോട്ട് പോ. ഇവിടെ സ്ത്രീകൾ ആരുമില്ലേ? അതുകൊണ്ടാണല്ലോ വരാൻ പറഞ്ഞു. ഇവിടെ വേണ്ടാത്ത ജാടയൊന്നും വേണ്ട, നമുക്ക് അങ്ങോട്ട് പോവന. അവളവിടെ ഇല്ല സാർ, 8 മണിയായപ്പോഴേ ആരോ ഒന്ന് വിളിച്ചോണ്ട് പോയത്. അല്ല, കുറ്റം എന്റേതാ, സാർ വരുന്നെന്നറിഞ്ഞ് ഞാൻ നേരത്തെ ഒന്ന് പോയി പറഞ്ഞു വെക്കേണ്ടതായിരുന്നു. ഇന്ന് രാത്രി സാർ ഒന്ന് ക്ഷമിക്കും, നാളെ ഞാൻ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിനെ തപ്പിക്കൊണ്ടുവരാം. അപ്പൊ നമുക്ക് കിടക്കാം അല്ലയോ? അല്ല, വിശ്വംബരം പോയിക്കോ. എങ്ങോട്ട്? താൻ ക്യാമ്പിൽ പോയി കിടന്നു. അയ്യോ സാറേ, ഞാൻ കൂടെ നിന്നില്ലെന്ന് പറഞ്ഞാ പിള്ള സാറ് ചൂടാവും. അയാളെ രാവിലെയല്ലേ വരത്തുള്ളൂ, താൻ പോയിക്കോ. ഞാനേ ഒറ്റക്കിരുന്ന് എന്തെങ്കിലും എഴുതാൻ പറ്റുമെന്ന് നോക്കട്ടെ. സാർ ഒറ്റയ്ക്ക് ഇരുന്ന് എഴുതിക്കോ, ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. ഞാൻ ആ മുറിയിൽ എങ്ങനെ കിടന്നുള്ളൂ? വേണ്ടോ, താൻ ഇവിടെ കിടക്കണ്ട, താൻ പോയിക്കോ. എനിക്കറിയാം സാറിന് എന്നോട് ദേഷ്യം കാണും. ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി അത്താഴമില്ലെന്ന് പറഞ്ഞവനാണല്ലോ ഞാൻ. ഞാൻ ഒന്നുകൂടി പോയി ആരെങ്കിലും തപ്പട്ടെ. ആരെയും തപ്പൊന്നും നോക്കൊന്നും വേണ്ട, താനൊന്ന് പോയി തന്നാ മതി. അല്ല ഇരുട്ട്, ഞാൻ പോണോ? ആ പോണം. ഞാൻ പോവാ. പോണോ? ഇല്ല. നീ ആരാ? നീ എവിടെ നിന്ന് വരുന്നു? ആരാന്ന് പറവണേ. കൂടുതൽ അഭിനയൊന്നും ഇവിടെ വേണ്ട, ഞാനിതൊക്കെ കുറെ കണ്ടതാ. വാ, നമുക്ക് ആ മുറിയിലോട്ട് വാ. എന്നെ തുടരുതേ, ദൈവത്തെ ഓർത്ത് എന്നെ തുടരുതേ. എന്നാ പിന്നെ ഇറങ്ങിപ്പോ, ഇറങ്ങടി. എന്നെ ഇറക്കി വിടരുതേ, ഞാൻ വെളുപ്പിനെ പോയിക്കൊള്ളാം. പ്ലീസ്, ഞാൻ നേരം എടുക്കുന്നവരെ നിന്നെ കണ്ടോണ്ടിരിക്കണോ? ഇറങ്ങടി. എന്നെ ഇറക്കി വിടരുതേ, വിട്ടാൽ അവരെന്നെ കൊല്ലും. ആര്? അതൊന്നും ഞാൻ പറയില്ല. ഞാൻ ഈ രാത്രി ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഇരുന്നോളാം, പുറത്തിറക്കി വിടാതിരുന്നാൽ മതി. ആ കഥ അടച്ചേ, വെളുക്കം മുമ്പ് പോയിക്കോണം. Thank you.
വല്ലാതെ വിളത്തൊന്നുമില്ല. 8 മണിയാകുന്നേ ഉള്ളൂ. വേഗം സ്ഥലം വിട്. ഉറങ്ങിപ്പോയി. നേരം വിളത്തത് അറിഞ്ഞില്ല. ഇനിയിപ്പോ ഇവിടെ കുളിച്ച് താമസിക്കാൻ വന്നതാ. വേഗം സ്ഥലം വിട്. എന്നെ കാണാൻ ഇവിടെ കുറെ ആളുകൾ വരും. ഇറങ്ങ. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. സാറേ സാറേ സാറോ തമ്പി സാറേ ഞാൻ വിചാരിച്ചു സാർ എഴുന്നേറ്റ് കാണില്ലെന്ന്. രാത്രി മുഴുവൻ തകർത്തടിച്ച് എഴുതി കാണും. ഒരു 4 രംഗമെങ്കിലും തീർന്നിരിക്കും അല്ലേ സാർ? അതാണ് സാർ മുഖത്തൊരു കള്ള ലക്ഷണം. കള്ള ലക്ഷണം ചെമ്പരനില്ലെങ്കിലും സാർ എഴുതും അല്ലേ? എത്ര രംഗം എഴുതി സാർ? ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചെയ്യും, ഈ ഫ്ലാസ്കും പേപ്പറും ഒക്കെ ഒടിച്ചിട്ട് പോയിക്കോ. എന്നെ കാണാം. എന്നാ ഈ പേപ്പർ അങ്ങാത്ത വെച്ചാ ഇവിടെ വെച്ചാ മതി. ഇതൊന്നാണ് സാർ മനുഷ്യൻ ഒരുമാതിരി. ഞാൻ പറഞ്ഞില്ലേ വിശ്വംബര, ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആകെ കുഴയും. ശരി ഞാൻ പോയേക്കാം. ആ ഉച്ചയാകുമ്പോ പിള്ള സാറങ്ങി വരും. എന്തിന്? എന്താ വരണ്ടെന്ന് പറയണോ? ഒന്നും പറയണ്ട. എന്നാ വൈകിട്ട് ഞാൻ വരും. ഇന്നലത്തെ കേട് തീർക്കണ്ടേ? വേണ്ടോ, അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും. എന്താണ് സാർ പുതിയൊരു ഡിസ്റ്റർബൻസ്? ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. താമ്പോ ഇത് പറയണത് ഓടോ. എന്നോട് ഇറങ്ങി പോവാൻ പറയരുത്. ഞാനിപ്പൊ ഇവിടെ ഇറങ്ങിയാൽ അവരെന്നെ കൊല്ലും. ആര് കൊല്ലുന്നു? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണല്ലോ. ആരാ കൊല്ലാൻ വരുന്നേ? എന്നോടൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല. രാത്രി ആവുമ്പോ ഞാൻ പോയിക്കോളാം. പിള്ളേച്ചം വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയുന്നു? നീ ആരാന്ന് പറവച്ചേ. ആരും അറിയില്ല സാർ, ഞാൻ ഇതിനകത്ത് ഇരുന്നോള. സന്ധ്യാകുമാ പോയിക്കോളൂല്ലോ. വിശക്കുന്നുണ്ടോ? പല്ലുതേക്കെ കുളിക്കാന്ന് വെച്ച് ചെയ്യ്. സൂക്ഷിച്ചിങ്ങനെ വേണം, ഞാൻ മാനം മര്യാദക്ക് ജീവിക്കുന്നവനാ. രണ്ട് ഇട്ട് കഴിച്ചോ, നല്ല വിശപ്പ് കാണും. അവിടെ ഇരുന്ന് കഴിച്ചോ. സാറിന് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല, കഴിച്ചോ. എന്താ പേര് പറയാൻ മടിയുണ്ടോ? വനിത. ഇന്നലെ രാത്രി നിന്നെ കണ്ടിട്ട് ഒരലവലാതി പെണ്ണാണെന്നാ എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ പാതിരാത്രി ഒറ്റക്കരയും കറങ്ങും. പക്ഷേ ഇപ്പൊ കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞോളാന്ന് തോന്നുന്നു. എന്താ നിന്റെ പ്രശ്നം? നീ എവിടെ നിന്നാ വരുന്നത്? ദയവ് ചെയ്ത് സാറിനോടൊന്നും ചോദിക്കരുത്, ഞാനൊന്നും പറയില്ല. പിന്നെ വേണ്ട. കഴിച്ചിട്ട് ആ മുറിയിൽ തന്നെ കറിയിരുന്നോ? ഇരുട്ടുമ്പോഴേക്കും സ്ഥലം വിട്ടോണം.
മനുതേ. പേടിക്കണ്ട, ഇറക്കി വിടാനൊന്നുമല്ല. അവിടെ ഇരുന്നിട്ട് എന്റെ പണി നടക്കുന്നില്ല, നീയാ കാരണം. ക്ഷമിക്കണം സർ. വരൂ, നമുക്ക് അവിടെ പോയിരിക്കാം. എന്തെങ്കിലും സംസാരിച്ചിരിക്കാവല്ലോ. ആരെങ്കിലും വന്നാലോ? അത് സാരമില്ല, വരുമ്പോ മാറിയാ മതി. വരൂ. ഇരിക്ക്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നേരത്തെ മനസ്സിലായി. നാടകമായിരുന്ന തമ്പി സാറല്ലേ? ഞാൻ പത്രത്തിൽ പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തീരെ അപരിചിതനല്ല. ഇരിക്ക്. വനിതയ്ക്ക് എന്തും എന്നോട് തുറന്ന് പറയാം. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വളരെയേറെ കൗതുകമുണ്ട്. വനിതയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. നിൽക്കൂ. നിനക്ക് ബന്ധുക്കളാരുമില്ലേ? അച്ഛനും അമ്മയും? കല്യാണം കഴിച്ചാണോ? അല്ല. പറയൂ കുട്ടി, ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഉപദ്രവകാരി അല്ലെന്ന് മനസ്സിലായല്ലോ. നീ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വെറും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി. നിന്റെ നാടേതാ? എറണാകുളത്ത. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ വീട്, ഇപ്പോഴെനിക്ക് വീടില്ല. അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മരിച്ചുപോയി. അമ്മയോ? അമ്മയുണ്ട്, എവിടെയാണെന്ന് അറിയില്ല. ഞാനെല്ലാം പറയാം. ഞാൻ എന്റെ കഥ സാറിനോട് പറയാം. സാറിനൊരു പക്ഷെ പ്രയോജനപ്പെടും. തുടക്കം മുതൽ പറയാം. സാറ് മുഴുവൻ കേൾക്കൂ. കേൾക്കാം. എന്റെ അച്ഛൻ പട്ടണത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. എക്സ്പോർട്ടായിരുന്നു ബിസിനസ്. അച്ഛന്റെ പേര് സേതുമാധവൻ എന്നായിരുന്നു. അമ്മയുടെ പേര് എലിസബത്ത് എന്ന. അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. ഞങ്ങൾ രണ്ടു കുട്ടികളാ. എന്റെ ഇളയതാണ് മോഹൻ. എല്ലാ സുഖങ്ങളുടെയും നടുവിലാ ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷേ വീട്ടിലെന്തോ സമാധാനമില്ലായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ മഴക്കിടാത്ത ദിവസങ്ങളില്ല. ചിലപ്പോൾ അച്ഛൻ വീട് വിട്ട് ദിവസങ്ങളോളം ഹോട്ടലുകളിലും മറ്റും തങ്ങും. അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യെന്നും പറഞ്ഞ് അച്ഛൻ പോയാൽ അമ്മ ഇറങ്ങും. ഞങ്ങൾ കുട്ടികൾ തനിച്ചാവും. വേലക്കാരുണ്ടാവും വല്ലതും വെച്ചു തരാൻ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് ഇതായിരുന്നു വീട്ടിലെ സ്ഥിതി. അറിവ് വെച്ചപ്പോൾ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഓരോന്നിന്റെയും അർത്ഥം പിഴയിട്ട് തുടങ്ങി. ഒരിക്കലും ഒത്തുചേരാൻ പാടില്ലാത്ത രണ്ട് വ്യക്തികളായിരുന്നു എന്റെ അച്ഛനും അമ്മയും എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കോളേജിൽ ഒന്നാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛന്റെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു തുടങ്ങി. അച്ഛന്റെ ശ്രദ്ധ കുറവുകൊണ്ടാകാം അത് സംഭവിച്ചത്. മനസ്സമാധാനം നഷ്ടപ്പെട്ട അച്ഛൻ ശാരീരികമായും തളർന്നിരുന്നു. വീട്ടിൽ പണത്തിന്റെ കുറവ് ആദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങി. പട്ടിണിയുടെ വക്കോളം എത്തി. എന്റെ യുവത്വത്തിന്റെ സ്വപ്നങ്ങളുടെ നിറങ്ങൾ മങ്ങിത്തുടങ്ങി. ഞാൻ പുതിയ സ്വപ്നങ്ങൾ തേടി. കവിതകളായി അത് ഞാൻ നെയ്തെടുത്തു. കവിതകളായിരുന്നു എന്റെ ജീവൻ.
കവിതയുടെ കൂമ്പടഞ്ഞുപോയി എന്ന് നിരൂപരെല്ലാം പറയാറില്ലേ, അത് തെറ്റാണ്. ഇതുപോലുള്ള കൂമ്പുകൾ മുട്ടിട്ട് വരുമ്പോൾ എന്താ കുട്ടിയുടെ പേര്? വനിത. വനിത, മഹിള, സ്ത്രീ, പെണ്ണ്. നിന്നെ പോലെയുള്ള സുന്ദരി കുട്ടികൾ കവിത എഴുതണം. എഴുതിയേ തീരൂ, നിങ്ങളുടെ കവിതകളും സുന്ദരമായിരിക്കും. അതങ്ങനെ വരൂ. ഈ കവിത ഞാൻ പ്രസിദ്ധീകരിക്കാം. താങ്ക് യു സർ. കുട്ടി ഇനി എഴുതണം, ധാരാളം എഴുതണം. പക്ഷെ എഴുതുന്നത് കണ്ട അലവിലാതി മാഫിയക്കൊന്നും അയച്ചു കൊടുക്കരുത്. എല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കാം. ഇവിടെ വന്നാ മതി. ഈ കൈകൊണ്ടല്ലേ ഈ കവിത എഴുതിയത്. ഈ എഡിറ്റർ എന്റെ ഒരു അടുത്ത സുഹൃത്താ. പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നീട് കവിതകൾ പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്നും വിട്ടുപോയി. എങ്കിലും ധാരാളം എഴുതി. ദുഃഖഭാരമേറുമ്പോൾ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വീട് ഒരു നരകമായി മാറുകയായിരുന്നു. അച്ഛനും അമ്മയും നിതാന്ത ശത്രുക്കളെ പോലെയാ പെരുമാറിയിരുന്നത്. എന്റെ സഹോദരൻ മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും അടിമയായി കഴിഞ്ഞിരുന്നു. മോഹന, നീ അത് കൊണ്ടുപോകരുത്. അത് കൊണ്ടുപോകരുത്. എനിക്ക് ഇത്ര കാശിന്റെ ആവശ്യമുണ്ട്. എനിക്ക് തരാൻ മാത്രം ആരെങ്കിലും കാശില്ലല്ലോ. എന്നോട് കളിച്ചാണല്ലോ, മാറിയില്ലേ. ആ ഇനി അങ്ങേരായി. ഇവിടെ ഇതൊന്നും വന്നാ പോരാ. ഇത് കേട്ടാത്തൊന്നും ബാക്കിയുള്ളവരെ കുറ്റം കൊണ്ടാണെന്ന്. അതേടി, പിള്ളേരെ വളർത്താൻ പഠിക്കണം. വളർത്തിയെന്ന് കുറ്റമാ. എടോ, താനാണോ എന്നോട് വളർത്തിയതിനെ പറ്റി കുറ്റം പറയുന്നത്? ഭാര്യയ്ക്കും പിള്ളേർക്കും ചെലവിന് കൊടുക്കാൻ വകയില്ലാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്ന താനാണോ എന്നോട് പറയുന്നത്? എലിസബത്തെ, ഈ വീട് പിടിച്ചത് നീ ഒരുത്തിയ. എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. നാണം കിട്ടവനെ, എനിക്ക് കളി കഴിയുന്നുണ്ട്. മതിയടി. അച്ഛൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പായി. അമ്മ മിക്കവാറും എന്നും രാവിലെ വീട്ടിൽ നിന്നും പോകും. പരിചയക്കാരോടൊക്കെ നടന്ന് കടം വാങ്ങും. കടക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥയായി. ഇതെന്തോ ഇടപാടാ സേതുമാധവ.
തരാനുള്ള കാശ് ചോദിക്കുമ്പോ തല മറ്റേടത്തോട്ട് വെച്ചോണ്ടിരുന്നാ മതിയോ? താൻ എന്തെങ്കിലും ഒരു സമാധാനം പറ. ഞാൻ എന്ത് പറയാന്? ഓ അത് ശരി. എന്നാലേ ഞാൻ ഇനി അയൽപക്കക്കാരോടോ മറ്റോ ചോദിക്കാം. മര്യാദ കെട്ട മനുഷ്യര്. എന്തിനാ മാത്യുസ് അനാവശ്യം പറയുന്നത്? നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളോടൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഓ അത് ശരി. താൻ എന്നോട് വകുപ്പും ചുട്ടും പറയാ. മേടിച്ചോണ്ട് പോയ ഒരുത്തിയുണ്ടല്ലോ, തന്റെ ആ പെണ്ണുമ്പിള്ള, അവളെവിടെ? താൻ ഇന്നെന്റെ തനിനിറം കാണും. കേറി വരുന്നതാ ഇങ്ങോട്ട്. നിങ്ങൾ ഈ ഫർണിച്ചർ ഒക്കെ എടുത്ത് താഴെ കൊണ്ടുപോയി. നീ ഒരു ലോറി എണ്ണിച്ചുണ്ടാക്കിയ കാശ അങ്ങനെയെങ്കിലും ഒന്ന് മുതലാകട്ടെ. മോഹന മോഹന, ആ മാട്രസ് വന്ന് ഫർണിച്ചർ ഒക്കെ എടുത്തോണ്ട് പോകുന്നു. ആ കൊണ്ട് പോട്ടെ. രൂപ ഉണ്ടാക്കി തരാം. ഇത് കേൾക്കാൻ തുടങ്ങിട്ട് നാളത്തിലായി, കിട്ടാൻ പോലും. തന്റെ സൗജന്യം ഒന്നും ഇവിടെ വേണ്ട. എങ്ങനെയൊക്കെയോ നാളുകൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഞാൻ കോളേജിലെ പഠിത്തം പൂർത്തിയാക്കി. അവസാന വർഷത്തെ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അമ്മ ദിവസവും വീട്ടിൽ നിന്നും പോയാൽ വളരെ ഇരുട്ടിയിട്ടായിരിക്കും തിരിച്ചെത്തുക. അമ്മ എവിടെ പോയിരുന്നുവെന്ന് അച്ഛൻ അന്വേഷിച്ചതുമില്ല. ഒരു ദിവസം ചേച്ചി ഞാൻ പോട്ടെ. വാ സുരേഷ്. ഇല്ല അതല്ല, ഇപ്പൊ കേറിയ ശരിയാവില്ല, ഇനി ഒരിക്കലാവാം. ഇത് വനിത, മൂത്ത മോള. ഇത് സുരേഷ്. ഹലോ എടി, മോഹൻ വന്നില്ലേ? ഇല്ല ഞാൻ പോട്ടെ ചേച്ചി. വാ സുരേഷ്, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടണ്ടേ? ഞാൻ പോണു ചേച്ചി. നിൽക്കൂ. ഇയാൾ ആരാണെന്ന് അറിയാമോ? സുരേഷ് നമുക്ക് ചെലവിന് വരുന്ന ആളാ. ഞാൻ നാളെ വരാം. നോ, ഐ എം സുരേഷ്. സീ മിസ്റ്റർ സേതുമാധവൻ, ബഹളം ഉണ്ടാക്കരുത്. മോശമല്ലേ? നീ പോടാ. ഇരുപത്താറ് കൊല്ലമായി ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മടുത്തു. മതി, ഞാൻ പോരടോ. പോയി തൊലയടി എവിടെയെങ്കിലും. നോ, മടുത്തു മോളെ, മടുത്തു. അന്ന് പോയതാ, പിന്നീട് ഞാൻ അമ്മ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ മൂന്നാം ദിവസം രാവിലെ ഞാൻ അച്ഛന്റെ മുറിയിൽ ചെല്ലുമ്പോ അച്ഛ കാപ്പി. അച്ഛ, 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 ആത്മഹത്യയായിരുന്നു അല്ലേ? ജീവിതം കൂടുതൽ ദുസ്സഹമായി. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. മോഹൻ വല്ലപ്പോഴും എങ്ങാനും വീട്ടിൽ വന്നാലായി. ഒരു ജോലി എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. ഒരു സാധാരണ ബാങ്കിൽ നിന്നും ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു. റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ബാങ്കിന്റെ ചെയർമാൻ സ്ഥല എം എൽ എ ആയിരുന്നു. പണ്ട് അച്ഛന്റെ ബിസിനസ് നല്ല നിലയിലായിരുന്നപ്പോൾ അയാൾ വീട്ടിൽ വന്ന കാര്യം ഞാൻ ഓർത്തു. ഫോൺ ചെയ്തപ്പോൾ നേരിൽ ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ മോഹനെയും കൂട്ടിപ്പോയി. വനിതായ നായർ അല്ലേ? അതെ. നായര് മാത്രമല്ല സാറേ, അമ്മ ക്രിസ്ത്യാനിയ. അല്ല അതറിയാം, അതുകൊണ്ടാണല്ലോ പാലോട സാറിന് ഇക്കാര്യത്തിൽ ഇത്രയും വലിയ താല്പര്യം. എന്നാ പിന്നെ അകത്തേക്ക് എന്നാട്ടെ, സാറിന് ഉടനെ വെളിയിൽ പോകണമെന്നാ പറയുന്നത്. ആപ്ലിക്കന്റ് മാത്രം പോയാ മതി. ഇതാരാ? എന്റെ ബ്രദറാ. ആ താൻ അവിടെ ഇരിക്കും, ആ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. അല്ല ഞാൻ കൂടെ പോവാം, അതിനെന്താ? ഡോഡോ
തനിക്കാണോ ജോലി വേണ്ടത് അതോ ഈ കുട്ടിക്കാണോ? ആ ജോലി അവക്ക് തന്നെ. ആ എന്നാ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. താൻ അവിടെ ഇരിക്കും. മോഹന നീ ഇവിടെ ഇരിക്ക, ഞാൻ പോയിട്ട് വരാം. ഓ ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. റെസിറ്റേഷൻ പാടുവോ? ഞാൻ തന്നെ എഴുതിയ വരികളാ. ഓഹോ, അപ്പൊ കവിത എഴുതും. കൊള്ളാം. ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ആലോചിക്കുകയായിരുന്നു. ബികോം ഫസ്റ്റ് ക്ലാസ്, കവിത എഴുതും ചെറുപ്രായം. പറഞ്ഞിട്ടെന്ത് കാര്യം, ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കിന്റെ പണി കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം. ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല, ഏതായാലും ഇങ്ങോട്ട് വന്ന് നന്നായി. ഫസ്റ്റ് ക്ലാസ്സുകാരൻ പുറത്ത് നിൽക്കുമ്പോൾ തേർഡ് ക്ലാസ്സുകാരൻ ജോലിയും കൊണ്ട് പോകുന്ന കാലമല്ലേ. നാളെ അല്ലേ ഇന്റർവ്യൂ, ഒന്ന് ഞാൻ തല കാണിച്ചേര്. ജോലി കിട്ടി, ഞാനല്ലേ പറയുന്നത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടുന്നത് വരെ താങ്ക് യു സാർ, നമസ്കാരം സാർ. ഏയ്, ഞാൻ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. പറയോ? ഇല്ല സാർ, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. എനിക്ക് കാശും പണമൊന്നും വേണ്ട. ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നന്ദി, സ്നേഹവും മതി. കുട്ടി ഒരു കലാകാരിയല്ലേ, സഹകരിക്കുന്നതിൽ വിഷമമൊന്നുമില്ലല്ലോ. വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഇയാളെ പറ്റി ഇങ്ങനെയൊന്നുമല്ല ഞാൻ കേട്ടിരുന്നത്. പിറ്റേന്ന് അയാളുടെ ആരോ വീട്ടിൽ വന്നു. അയാൾ അങ്ങനെ പെരുമാറിയ വിവരം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ആരോടും പറഞ്ഞില്ല. ജനസേവകൻ. ആ മുറി പോയിരുന്നു. ഇതൊക്കെ ആ വിശ്വംബന്റെ കൊടുത്തയച്ച പാടായിരുന്നു. താൻ രാവിലെ മൂടോട്ടാണെന്ന് വിശ്വംബനം വന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി തനിക്ക് എവിടുന്ന് ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ടെന്ന്. അതിലെ ഞാൻ തന്നെ വന്നത്. എന്നിട്ട് എവിടെ വരെ ആയി? കടലാസിലേക്ക് ആയി തുടങ്ങിയോ? ഇല്ല, ഒരു കഥാപാത്രം വന്ന് കയറിയിട്ടേ ഉള്ളൂ. ആണോ പെണ്ണോ? പെണ്ണാ. ഹീറോയിനാ? അപ്പൊ നമ്മുടെ വാസ്തവിക്ക് ചെയ്യാമല്ലോ അല്ലേ? കഥ മുഴുവൻ ആകുന്നതിന് മുമ്പാണോ ആർട്ടിസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്? മുഴുവൻ ആയില്ലേ? ഇല്ല. എന്നാ ആയിടത്തോളം പറ, കേട്ടുപോട്ടെ. അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാറായിട്ടൊന്നുമില്ല. എന്നാലും അതിന്റെ ഒരു ഒരു തുടക്കം അതെങ്ങനെ വരും? ഒന്ന് പറയാച്ചാനെ, അത്യാഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുക. ഒരു പെൺകുട്ടി, വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരുന്നു അച്ഛനും അമ്മയും. അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരൻ, അമ്മ സൊസൈറ്റി ലേഡി. പെൺകുട്ടി കോളേജ് പഠിക്കുന്നു, കഥ എഴുതും കവിത എഴുതും. കവിത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാട്ടാവല്ലോ. എന്നിട്ട് ചുരുക്കി പറയാം, അച്ഛന്റെ ബിസിനസ് പൊളിയുന്നു, ദാരിദ്ര്യം. അമ്മ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. ആ ഷോക്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. ഒറ്റയ്ക്കായ പെൺകുട്ടി ഒരു ജോലി തേടി അലയുന്നു. ജോലി കൊടുക്കാൻ പലരും തയ്യാറാണ്, പക്ഷെ അവർക്കൊക്കെ പകരം വേണ്ട. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. പെണ്ണുങ്ങളുടെ കണ്ണു നനയാനുള്ള സാധനമൊക്കെ ആയി. എന്നിട്ട് അവിടം വരെ ആയിട്ടുള്ളൂ. ഇവിടം വരെ ഓക്കെ, നമുക്ക് വേണ്ടല്ലോ. അതിനകത്തുണ്ട് ബാക്കി. ബാക്കി നമുക്ക് വേറില്ല എന്ന് ചിന്തിച്ചാലോ? എങ്ങനെ? അതായത് പ്രതികൂല സാഹചര്യങ്ങളായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി ഒരു വേശിയായി മാറും. അത് വേണ്ട. അതെന്താ? അവൾക്കൊരു വേശിയാവാൻ പറ്റില്ല. അത് നമ്മളല്ലേ പറ്റില്ലെന്ന് പറഞ്ഞല്ലേ. അത് ഇയാളെന്നെ ചൂടാന്ന്, നമ്മുടെ സ്വന്തമൊന്നും അല്ലല്ലോ. അങ്ങനെ ഓരോ രാത്രിയും ഓരോ പുരുഷന്മാർ, ഓരോ സ്ഥലം. സുഖിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ഒടുവിൽ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ. ഓ, എന്ത് വന്നാലും സമൂഹ മനസാക്ഷിയുടെ നെഞ്ചത്താണല്ലോ. അല്ല ഷാനെ, സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ അവളൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ നിൽക്കുമായിരിക്കും. പോണോ? ഏതായാലും താൻ ഇത്ര ഒപ്പിച്ചല്ലോ. നമുക്കൊരു സ്മാൾ അടിച്ചിട്ട് ചാപ്പാടി കഴിക്കാം. വേണ്ട വിളിച്ച ചാപ്പാടി ഞാൻ പിന്നെ കഴിച്ചോളാം. ഈ മൂഡിലൊരു പിടി പിടിച്ച കുറേഞ്ഞു പോരും. എന്നാ ഒരു കാര്യം ചെയ്യാം, തന്റെ പണി നടന്നോട്ടെ,
ഞാൻ ഒരു സ്മാൾ ഫിറ്റ് ചെയ്തിട്ട് ആ മുറി കിടന്നു. ആ അത് വേണ്ട, ഇത് കളിയില്ല. അങ്ങനെയല്ല പിള്ളച്ച, പിള്ളച്ചൻ പോണം. ഇതെന്നും അടങ്ങി മുമ്പെങ്ങും ഇല്ലാത്തൊരു ശീലം. ഞാനിപ്പോ എന്താ വേണ്ട, പോണോ? അതാ നല്ലത്. ശരി, തന്റെ ഇഷ്ടം. ഇത് വിടുന്നോട്ടെ. അപ്പൊ ഞാൻ പോട്ടോ. ആ ആ വൈകിട്ട് വിഷം പറഞ്ഞ അയക്കാം. ആ ഓ എന്റെ കഥയാണ് ഇപ്പോൾ നാടാമാക്കാൻ പോകുന്നത്. ഹേയ്, അത് ഞാൻ അയാളോട് വെറുതെ പറഞ്ഞതാ. വേറെ കഥയൊന്നും കിട്ടാത്തതുകൊണ്ട് കേട്ടൊരു കഥ പറഞ്ഞതേ ഉള്ളൂ. എഴുതിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ബാക്കി കൂടി കേട്ടാൽ ചിലപ്പോ സാർ ഇക്കഥ തന്നെ എഴുതിയെന്ന് വരും. ബാക്കിയോടെ കേക്കട്ടെ. കടക്കാരെല്ലാവരും ചേർന്ന് വീട് ജപ്തി ചെയ്തു. ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. എന്നെയും എന്റെ സഹോദരനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ ഏതോ കൂട്ടുകാരുടെ കൂടെ താമസമാക്കി. എനിക്ക് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ താൽക്കാലികമായി ഒരു ജോലി കിട്ടി. അവിടെ നിന്ന് ശമ്പളമൊന്നും പറഞ്ഞ് വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി. കോളേജിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്. അവിടെ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഗീത. കുട്ടി, എനിക്ക് കുട്ടിയോട് പേഴ്സണലായിട്ട് വഴക്കൊന്നുമില്ല. സ്ഥിതിയൊക്കെ അറിയുകയും ചെയ്യാം. എല്ലാ മാസത്തിന്റെയും ഫസ്റ്റ് വീക്കിൽ തന്നെ റെന്റും മെസ് ബില്ലും തീർക്കണമെന്നാ റൂള്. ഇന്ന് 15-ആ. അവരൊക്കെ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? കുട്ടി അതൊന്ന് പറഞ്ഞതാ. ആ നാളെ 2-ൽ ഒന്ന് തീരുമാനിക്കണം കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം. ഒരു വഴിയുമില്ല ഗീതേ. എവിടുന്നാ? ഈ വളയിൽ ഒരെണ്ണം വെക്കാം, അല്ലെങ്കിൽ പണയം വെക്കാം. ഗീതേ തന്നെ കാണാൻ ഒരാള്. ഫോൺ വിളിച്ചാൽ തിരിച്ചു വിളിച്ചോടി. 50 പൈസ ചുമ്മാ ഉണ്ടാവോ? അതെ അതെ, പെട്രോൾ എനിക്ക് ഓസി കിട്ടണല്ലേ. എന്റെ കസിനാണ്, അമ്മാവിന്റെ മോൻ. കൂട്ടുകാരിയുടെ പേരെന്താ? വനിത. ഐ ആം പ്രിയദർശൻ. ഹലോ. ഹലോ. പ്രിയനെ കണ്ടപ്പോൾ തന്നെ എന്തോ എനിക്ക് അയാളോടൊരു ഇഷ്ടം തോന്നി. പ്രിയൻ ഒരു പാട്ടുകാരനായിരുന്നു. ഹോട്ടൽ ബ്ലൂമൂണിൽ എല്ലാ വൈകുന്നേരങ്ങളിലും അയാൾ പ്രോഗ്രാം നടത്തിയിരുന്നു. എനിക്ക് പാട്ടിൽ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ അയാൾ എന്നെയും ക്ഷണിച്ചു. ഹലോ. ഹലോ, മലയാളി ഉണ്ടല്ലോ, വരൂ. ഇതിനു മുമ്പ് എവിടെങ്കിലും പാടിയിട്ടുണ്ടോ? അല്ല, ഹോട്ടലിലോ നാടകത്തിലോ ഗാനമേളയ്ക്കോ? ഇല്ല, അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടൊന്നും പാടിയിട്ടില്ലെന്നേ ഉള്ളൂ സാർ. കോളേജിലൊക്കെ ധാരാളം പാടിയിട്ടുണ്ട്, പിന്നെ കവിത എഴുതും. കവിതയോ? അതുകൊണ്ട് ഹോട്ടലിലെന്താ തങ്ങപ്പാ പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല. കൊച്ചേ, ഇവിടുത്തെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാല്, ഇവിടെ തിന്നേം കുടിക്കുകയും ചെയ്യാൻ വരുന്നവര് പാട്ട് കഴിച്ചിട്ടും ഗാനമേള ഒന്നും കേൾക്കാൻ വരുന്നവരല്ല. പിന്നെ നല്ല പാട്ടും കാണാൻ കൊള്ളാതിന് പാടുകയൊക്കെ ചെയ്യുമ്പോ അവര് കണ്ടാൽ അങ്ങ് തിന്നേം കുടിക്കുകയും ചെയ്തോളൂ. അതെ, തനിക്ക് അത്ര വിശ്വാസമാണെങ്കിൽ നോക്ക്, പുതിയ പാട്ട് നിങ്ങളൊക്കെ പഠിപ്പിക്കേ, നോക്കാം. ആ ശമ്പളത്തിന്റെ കാര്യം ഞാൻ 2 ദിവസം കഴിഞ്ഞേ പറയത്തുള്ളൂ കേട്ടോ കൊച്ചേ. താൻ പറയുന്നോണ്ട് ഞാൻ എടുക്കുക. താനല്ലേ ഇവിടുത്തെ സംഗീത സാമ്രാട്ട്, അല്ലേ തങ്ങപ്പാ? ആ ചെല്ലേ. ആ ശരി. അയാൾ അങ്ങനെയാ, കലാബോധമില്ലാത്ത പരട്ട നഷ്ടാണി. വനിതയ്ക്ക് വിഷമമൊന്നും ഇല്ലല്ലോ. നീലക്കുറിഞ്ഞി നീ വാവാ ഇളം താമര നറുമണമായി, നീലക്കുറിഞ്ഞി നീ വാവാ ഇളം താമര നറുമണമായി. ഇതെന്ത് കവിതയാ,
നീലക്കുറിഞ്ഞ് എങ്ങനെ താമരയുടെ നറുമണമായി വരുന്നത്? നറുമണമായി വരുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് വലിയ പിടിയില്ല. ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാ. പിന്നെ ഇവിടെ പാട്ട് കേൾക്കാൻ വരുന്നവർക്ക് കവിതയുടെ വല്ല ആവശ്യമുണ്ടോ? ആ വനിത കവിയൊക്കെ അല്ലേ, വേറെ വല്ലതും മനസ്സിലുണ്ടായാൽ ഈ മീറ്റിൽ അങ്ങ് തിരുത്തി എഴുതിക്കൂ, നമുക്ക് മാറ്റിപ്പെടാം. നീലക്കുറിഞ്ഞികൾ പൂത്തു, പുലർവേളകൾ പൂവിർത്തു, അങ്ങനെ ചേഞ്ച് ചെയ്യാം. പിന്നെ അടുത്ത വരി, ആടിത്തളരാത്ത പൂവിൻ കാതിൽ ആരാരോ പാടുന്നു, നാം ഇന്നീ വേളയിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. ആരാരോ പാടുന്നു, നാം ഇന്നി വേനലിൽ സ്നേഹത്തിൽ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. പൂനക്കുരുകൾ പൂത്തു, പുലർവേളകൾ പൂവിരുത്തു, ആടിത്തളരാത്ത പൂവിൻ കാതിൽ ആരാരോ പാടുന്നു, നാം ഇന്നി വേനലിൽ സ്നേഹത്തിൽ മുന്തിരി നീരിനായി ദാഹിക്കുന്നു. പൂനക്കുരുകൾ പൂത്തു, പുലർവേളകൾ പൂവിരുത്തു. പാട്ട് നന്നായിരുന്നു. താങ്ക് യു.
അയാൾക്കത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇത് കുറച്ച് അന്തസ് അഭിമാനമുള്ള ഒരു താമസിക്കുന്ന ഹോസ്റ്റലാണ്. എന്തായിരുന്നു അവിടെ ബഹളം? അനിയൻ. മണി ഇപ്പൊ എത്രയായി? 12. മാഡം, എന്റെ ജോലി. നിങ്ങൾക്ക് ജോലിയുള്ള ഇവിടെ താമസിക്കണ്ട, മനസ്സിലായോ? പിറ്റേന്ന് മേറ്ററിന്റെ കാല് പിടിച്ച് മറ്റൊരു സ്ഥലം കിട്ടുന്നത് വരെ അവിടെ തുടരാൻ അനുവാദം വാങ്ങിച്ചു. താമസിക്കാൻ ഒരു പുതിയ സ്ഥലം തേടി പല ദിവസങ്ങൾ നടന്നു. പ്രിയനും സഹായത്തിനുണ്ടായിരുന്നു. മുതലാളി വിളിക്കുന്നു. ഏത് മുതലാളി? കുഞ്ഞിപ്പാല മുതലാളി, എം ഡി. ചെല്ല, പോയി കണ്ടിട്ട് വാ. മറ്റന്നാളത്തേക്ക് റൂംസ് എല്ലാം ബുക്കല്ലേ പാർട്ടിയുടെ കോൺഫറൻസ്? പിന്നെ അത് നേരത്തെ പറഞ്ഞ കാര്യല്ലേ. ആ വാ, ഒരു മിനിറ്റ്. പാലോടെ 500 നിന്നല്ലേ ബുക്ക് ചെയ്തത്? അത് പിന്നെ അങ്ങനെ സ്ഥിരം മുറിയല്ലേ. ആ, അതിനടുത്ത് 2-3 മുറി കൂടി ഇട്ടേ. ഇപ്പൊ ബുക്ക് ചെയ്തിട്ടുള്ളത് കൂടാതെ വേറെ ആരൊക്കെ കൂടെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ആ കാബറക്കാരോടൊക്കെ അന്ന് വേറെ ബുക്കിംഗ് ഒന്നും പോകണ്ടെന്ന് പറഞ്ഞേ. വേറെ ഏതൊക്കെയാ റൂംസ്? 206, 315, 303, പിന്നെ 410. സാർ, പാട്ട് തുടങ്ങാൻ സമയമായി. താനൊന്ന് റെസ്റ്റോറന്റിലേക്ക് അല്ലേ. പാട്ടൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ പാട്ടൊക്കെ കഴിഞ്ഞ് പാതിരാത്രി ബൈക്കിൽ കയറി അങ്ങോട്ടുള്ള യാത്രയും പിറ്റേ ദിവസം വൈകുന്നേരം ഇങ്ങോട്ടും ഹോസ്റ്റലിലെ താമസം എന്ന് പറഞ്ഞേ, എന്തിനാ വെറുതെ പൈസ വേസ്റ്റ് ആക്കുന്നത്? ഇവിടെ തന്നെ കഴിഞ്ഞു. മറ്റുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇവിടെ തന്നെ താമസം. അതുകൊണ്ട് ഇന്ന് മുതല് അല്ലെങ്കിൽ ഇവിടെ നാളെ വരുമ്പോ പെട്ടിയാട്ടിങ്ങി പോരെ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്താ വിളിച്ചത്? എന്നും പോയി വരണ്ട, ഇവിടെ തന്നെ താമസിച്ചാ മതിയെന്ന്. വനിത എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഒരുമിച്ച് വന്നു പോകുന്നത് അയാൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ലെന്ന് തോന്നുന്നു. ഞാൻ എന്ത് ചെയ്യണം? അയാള് പറയുന്ന കേട്ടോ, ഞാനുണ്ടല്ലോ ഇവിടെ. അന്നു മുതൽ എന്റെ താമസം ഹോട്ടലിലായി. കാബറയാടുന്ന മാഗി എന്ന സ്ത്രീയുടെ കൂടെയാണ് എന്നെ താമസിപ്പിച്ചത്. അടുത്തപ്പോൾ അവർ നല്ലൊരു മനസ്സിന്റെ ഉടമയാണെന്ന് തോന്നി. എന്നെ ഇഷ്ടവുമായിരുന്നു. അവർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്, പാലോടൻ എന്ന രാഷ്ട്രീയക്കാരനും കുഞ്ഞിപ്പാലും കൂടി ചേർന്നാണ് ആ ഹോട്ടൽ നടത്തുന്നതെന്ന്. അയാളെ മിക്കപ്പോഴും അവിടെ കാണാമായിരുന്നു. വിവാദങ്ങളും ചേരിപ്പോരുകളും നമ്മുടെ പാർട്ടിക്ക് ഒരു പുത്തിരിയല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഈ സമയത്ത് ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രസ്താവനകളും മറുപ്രസ്താവനകളും ഇറക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. അച്ചടക്ക ലംഘനം എന്ന് പറയുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഒരു സുഖവാസ കേന്ദ്രത്തിലെ താമസത്തിനിടയിൽ നമ്മുടെ പാർട്ടിയിലെ രണ്ട് പ്രവർത്തകർ ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന അനാശാസ്യ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ രംഗത്ത് തിളക്കിവിട്ട കൊടുങ്കാറ്റ് ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ അന്തസ്, അതായത് പാർട്ടിയുടെ ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത് വ്യക്തിയുടെ ധാർമ്മിക നിലവാരം തന്നെയാണ്
എന്ന് ഇത്തരണത്തിൽ എന്റെ സഹപ്രവർത്തകരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വനിത ഉറങ്ങില്ലായിരുന്നോ? ഇല്ല, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നിനക്കെന്താ ഒരു മൂഡൌട്ട് പോലെ? മനസ്സിനൊരു സുഖം തോന്നില്ല. പേടിയൊന്നും വേണ്ട വച്ചേ, ധൈര്യമായിട്ടിരുന്നോ? ഇവന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചാ വേണ്ട, അത്രേ ഉള്ളൂ. പോയി നോക്ക്. മാഡത്തിനെ വിളിക്കുന്നു. ആര്? പാലോടൻ സാറിന്റെ മുറിയിലേക്ക് അല്ല ഞാൻ പറഞ്ഞത്, 501. അങ്ങേര് മാത്രമേ ഉള്ളോ അതോ അലവലാതെ സിബന്ധികളുണ്ടോ? തന്നെ ഉള്ളൂ. താൻ പോയിക്കോ, ഞാൻ വന്നോളാം. ശരി. ആ, നീ റൂം പൂട്ടി കിടന്നു, ഞാൻ വരാൻ വെളുപ്പാവും. വന്നിട്ട് അടുപ്പിച്ച് 3 ബെല്ലടിക്കും, അപ്പൊ തുറന്നാ മതി. വരട്ടെ. എങ്ങനെയുണ്ട് താമസമൊക്കെ? തൽക്കാലം വേറെ മുറിയൊന്നും ഇല്ലായിട്ടാ. കൊച്ചിന് ഞാൻ നല്ലൊരു മുറി അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. യെസ്, ആരാ? അതെ, നാനിട്ടുണ്ടെന്നെ. നിങ്ങളാരാ? ആ, പ്രിയനോ? എന്താടോ, സുഖം തന്നെ അല്ലേ? ആ, കൊച്ചുറങ്ങാൻ പോവാ, കൊടുക്കണ്ടല്ലോ. വേണോ? പ്രിയന വേണ്ടെന്ന്? ആ, കിടന്നോ. ഹലോ, വൈകുന്നേരങ്ങളിൽ പാടുന്ന സമയത്ത് പ്രിയനെ കാണുന്നതായിരുന്നു ഒരേയൊരു ആശ്വാസം. വനിതയ്ക്ക് പ്രിയനോട് പ്രേമമായിരുന്നു? എനിക്കിഷ്ടമായിരുന്നു. വേണമെങ്കിൽ അതിനെ പ്രേമമെന്ന് വിളിക്കാം. കേൾക്കട്ടെ. മാഗിയും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞിരുന്നു. ഹോട്ടലിൽ താമസം തുടങ്ങി 2 കഴിഞ്ഞിരിക്കും. ഒരു ദിവസം മാഗി പറഞ്ഞു അവൾ ഹോട്ടൽ വിട്ടു പോവുകയാണെന്ന്. ഞങ്ങളുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് കുട്ടി. ഇന്നൊരു ഹോട്ടൽ, നാളെ മറ്റൊരു ഹോട്ടൽ, അത് കഴിഞ്ഞാൽ വേറൊരു ഹോട്ടൽ. ആ പാട് നാളെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. റിഹേഴ്സലാ? റിഹേഴ്സലോ? നന്നായിട്ടൊക്കെ നിന്നോണം, പാട്ട് മാത്രം പാടിയാ മതി, പ്രേമോ ശൃംഗാരമൊന്നും വേണ്ട കേട്ടോ. പ്രിയൻ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേടിയായി തുടങ്ങി. എങ്ങനെയെങ്കിലും ഹോട്ടൽ വിട്ട് പോകണമെന്നായിരുന്നു എപ്പോഴും എന്റെ ചിന്ത. പക്ഷെ പുറത്തു പോകാൻ എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. ആരെങ്കിലും എപ്പോഴും മുറിക്ക് മുമ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കും. എനിക്ക് ചുറ്റും ഭീതിയുടെ ഒരു വലയം സൃഷ്ടിച്ചതുപോലെയാ. തമ്പി സാർ, തമ്പി സാർ, സാറേ, തമ്പി സാറേ, തമ്പി സാറേ, സാർ. എന്റെ പൊന്ന് സാറേ, ഇതൊക്കെ പൊതിഞ്ഞേട്ടിക്കൊണ്ടുവരാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നോ. ടിഫിൻകാർ 2 ഇവിടെപ്പെട്ടു പോയില്ലേ?
പതിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒഴിക്കട്ടെ. വേണ്ട, ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, രാത്രി കുറച്ച് എഴുതണം. അപ്പൊ പിന്നെ എന്റെ കോട്ടായോ? താനും കഴിക്കണ്ട. എന്നാ ഊണ് കൊള്ളട്ടെ. വേണ്ട, ഞാൻ എടുത്ത് കഴിച്ചോളാം. ഇപ്രാവശ്യം വന്നിട്ട് സാറിന് എന്തോ എന്നോട് വിരോധം പോലെ. ഒരു വിരോധം ഇല്ല വിശ്വംബര, അതൊക്കെ മനുഷ്യരുടെ ഓരോ സമയത്ത് ഓരോ മൂടുകളല്ലേ. ശരി, ഞാൻ നിന്നിട്ട് സാറിന്റെ മൂടിന് തടസ്സമാകുന്നെങ്കിൽ വേണ്ട, ഞാൻ ഇങ്ങനെ പോയേക്കാം. ടിഫിൻ കാര്യങ്ങളോട് എത്തും. അപ്പൊ സാറേ, ഒന്നുമില്ല. അവൻ പോയി. ആ, ബാക്കി പറ കേക്കട്ടെ. മാഗി ഹോട്ടൽ വിട്ട് പോകുന്ന ദിവസമായിരുന്നു അന്ന്. ചേച്ചിക്ക് രാവിലെ പോയാ പോരെ, ഞാൻ തനിച്ചിവിടെ. അത് പറ്റില്ല, രാത്രി തന്നെ പൊയ്ക്കോളാനാ കുഞ്ഞിപ്പാല് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇറക്കിവിടുന്ന ടൈപ്പ് അയാള്. വെറുതെ എന്തിനാ അയാളുമായി? എനിക്കിവിടെ ഒറ്റയ്ക്ക് കഴിയാൻ വയ്യ. എനിക്കറിയാം നിന്റെ മനസ്സ്, ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് ശരിയല്ല. ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ. നല്ല കാര്യമായി, അയാള് വിടുവോ? ചേച്ചി എങ്ങനെയെങ്കിലും പ്രിയനെ കണ്ടെന്ന് പറയാമോ? വരാൻ. പ്രിയം വന്നാൽ അവരിങ്ങോട്ട് കയറ്റിവിടത്തില്ല. വനിതെ ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാ മതി, ഞാൻ ഇറങ്ങി ചെന്നോളാം. അതത്ര എളുപ്പമാണോ? പ്രിയന്റെ അഡ്രസ് ഉണ്ടോ നിന്റെ കയ്യില്? ആ. ഞാൻ പോയി പ്രിയനോട് പറയാം. ആ, ഗേറ്റിന്റെ അവിടെ വരാൻ പറയാം. റിസപ്ഷൻ, ഐ മാഗി ഹിയർ. ഞാൻ പോകാൻ റെഡിയാണെന്ന് പറ. പെട്ടി എടുക്കാൻ ഒരു ബോയെ കൂടെ വരാൻ പറ. ആ, നീ ഒരു പാവം കുട്ടിയാ, നിനക്ക് പറ്റിയതല്ല ഇവിടുത്തെ പണി. എന്തു വന്നാലും നീ സ്വയം രക്ഷിച്ചോ, നശിക്കരുത്. 1500 വണ്ടി ചാർജും ഉണ്ട്. ഇതിലൊരൊപ്പിട്ടേ. പൈസ ഒക്കെ വാങ്ങിയില്ലേ? അടുത്ത മാസം 15-ാം തീയതി വരുമല്ലോ പുതിയ കോൺട്രാക്ട്. അന്നേരം ഒപ്പിടേ. എന്താ ഒറ്റ കിടക്കാൻ പേടിയുണ്ടോ?
ഞാൻ ഒരു ഉപദ്രവകാരി ഒന്നും അല്ല. ഞാൻ പോയിക്കോട്ടെ. എങ്ങോട്ട്? പിന്നെ ഇതങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. മനുഷ്യരൊക്കെ ഇങ്ങനെ. നീ അടുത്ത് വന്നേ. വാന്ന് നീ കരഞ്ഞിട്ടൊന്നും എന്റെ മനസ്സ് മാറുമെന്ന് നോക്കണ്ട. ഇക്കാര്യത്തില് എനിക്കൊരു ചെറിയ വാശിയോടുണ്ട്. അന്ന് ജോലിക്കെന്ന് പറഞ്ഞു വന്നിട്ട് നീ എന്നെ പുല്ലുപോലെ തഴഞ്ഞിട്ട് പോയതല്ലേ. അന്നേ ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും ഇട്ട് പിടിക്കാമെന്ന്. ദേ മതി കേട്ടോ, എന്റെ വിധം മാറും. വാടിയോടെ മരിച്ചതുപോലെ എനിക്ക് തോന്നിയത്. ചോര നല്ലതുപോലെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയല്ലേ ഈ സംഭവം നടന്നത്? അല്ല, മിനിഞ്ഞന്ന് രാത്രിയാണ്. അത് ശരി.
പിന്നെ ഇന്നലെ രാത്രി നീ എങ്ങനെ ഇവിടെ ഓടിയെത്തി? ഈ സംഭവം നടക്കുമ്പോൾ രാത്രി 2 മണിയെങ്കിലും ആയിരിക്കും. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. പ്രിയനെ പോലീസ് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടത് മോഹൻ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. നേരെ പോയത് ഹോസ്റ്റലിലേക്കാ. അവിടെ ഗീത ഉണ്ടാകുമല്ലോ സഹായത്തിനെന്ന് കരുതി. സംഭവം അവർ അറിഞ്ഞിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാത്താണ് നിൽക്കുന്നതെന്നും മനസ്സിലായി. ദൂരെ എവിടെയെങ്കിലും പോയി കളയാമെന്ന് വിചാരിച്ചാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് കയ്യിൽ പണമൊന്നുമില്ലല്ലോ എന്നോർത്തത്. ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. വെളുക്കുന്നതുവരെ പാളത്തിലൂടെ നടന്നു. ഒരു ട്രെയിനും വന്നില്ല. നടന്ന് നടന്ന് ഇതിനടുത്തുള്ള പട്ടണത്തിലെത്തി. പകൽ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്ന് സമയം കഴിച്ചു. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ വീണ്ടും ഇറങ്ങി നടന്നു, ലക്ഷ്യമില്ലാതെ. നീ എവിടെ പോന്നടി? ഇവിടെ അടുത്ത് വീട്ടിലോട്ട്. വിട്ടോ. പോലീസ് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്നതാണോ എന്നെനിക്ക് തോന്നി. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. കുറ്റവാളിയായ ഒരു പെണ്ണിനാണ് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, ഞാനിപ്പോ പോയേക്കാം. എല്ലാം പറഞ്ഞു തീർന്നപ്പോ മനസ്സിന്റെ ഭാരം അടങ്ങി. ഇപ്പോ എന്ത് നേരിടാനൊരു ധൈര്യം തോന്നു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയേക്കാം. വരട്ടെ, അയാൾ ശത്തോ ഇല്ലെന്ന് അറിയട്ടെ. വേണ്ട സർ, ഞാനിനി സാറിന് ഭാരമാകുന്നില്ല. വനിതേ, നിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കഥാപാത്രങ്ങളോട് തോന്നുന്ന പോലെ ഒരു അടുപ്പം നിന്നോട് തോന്നും. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. നിന്റെ കഥ തീരുന്നില്ലല്ലോ. ഈ കഥയിൽ എനിക്കൊരു കഥാപാത്രമായാൽ കൊള്ളാമെന്നൊരാഗ്രഹം. നിന്നെ രക്ഷിക്കാമെന്ന് ഞാനും നോക്കട്ടെ. നീ വേണ്ടെന്ന് പറയരുത്. നാളെ ഞാൻ ആ ഹോട്ടൽ വരെ ഒന്ന് പോവാം. പാലുടൻ ചത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. പ്രിയനെ അന്വേഷിക്കാം. കണ്ടാ വിവരം പറയാം. തമ്പി സാറേ എവിടെ പോയി കിടക്കുന്നു? എഴുതാനൊന്നും പറഞ്ഞുകൊണ്ടിരുത്തിയിട്ട് ആയക്ക് ഇഷ്ടമുള്ള പോരട്ടെ. ഒരു റൂം വേണം. റൂം ഒഴിവില്ല. സിംഗിൾ റൂം ആയാലും മതി. സിംഗിളും ഡബിളും ഒന്നുമില്ല.
നിങ്ങളുടെ മാനേജർ ഇവിടെയല്ലേ മിസ്റ്റർ തങ്കപ്പൻ തങ്കപ്പൻ സാറിനെ പരിചയമുണ്ടോ ആ പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യൂ ഹലോ തങ്കപ്പൻ സാറല്ലേ സാറിന് പരിചയമുള്ള ഒരാൾ വന്നിരിക്കുന്നു റൂം വേണോന്ന് ആ എന്ത് പണി ആശാന ഇത് നമുക്കിവിടെ റൂമില്ലെന്ന് ആശാനെ പോലുള്ള ഒരു വിശ്വസിച്ചിട്ടല്ലേ നമ്മളിവിടെ വരുന്നത് റൂം കൊടുക്ക എന്താ സാർ വേണ്ടത് മെനു കാർഡ് ഇല്ലേ ഇപ്പൊ ഇവിടെ പാട്ടും ഡാൻസും ഒന്നും ഇല്ലേ അതൊക്കെ രാത്രിയില് സാർ ഓർഡർ എനിക്ക് ഒരു സാൻഡ്വിച്ചും എപ്പോഴാ പാട്ട് തുടങ്ങുന്നേ രണ്ടു ദിവസമായിട്ട് പാട്ടുകാരില്ല അവരെല്ലാം ലീവില്ല പിന്നെ ക്യാബറ മാത്രമേ ഉള്ളൂ അത് രാത്രി 8 മണിക്ക് തുടങ്ങും ഇവിടെ നന്നായിട്ട് പാടുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ വനിത എന്നോ മറ്റാണ് പേര് ആ കുട്ടി ഇപ്പൊ ഇവിടെ ഇല്ലേ എനിക്കറിയില്ല സാർ സാറിന് കഴിക്കാൻ എന്താ വേണ്ടത് എനിക്കൊരു വെജിറ്റബിൾ സാൻഡ്വിച്ചും ഒരു ചായയും ശരി അതെ മനസ്സിലായി നിങ്ങൾ എന്താ ഒരുമാതിരി കാര്യം മനസ്സിലാക്കാൻ സംസാരിക്കുന്നത് സെക്രട്ടറി അല്ലേ കാർത്തികൻ അതെ നിങ്ങൾ ആരാ ഞാൻ കോഴിക്കോട് വരാ ഞമ്മളെ മൂസാക്ക ഓ എസ് കെ ടെമ്പേഴ്സ് അതെ ഇരിക്കൂ മൂസ ഇന്നലെ വിളിച്ചപ്പോ നിങ്ങളെ അയക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ അത് പെട്ടെന്ന് ആ കൂപ്പിലൊരു പ്രശ്നം ഉണ്ടായതേ പാലോട സാറിനോട് പറഞ്ഞാ മതി എന്നാ പറഞ്ഞത് പാലോട സാറ് ഇല്ലല്ലോ ഇല്ലേ കഷ്ടായല്ലോ ഞാനിപ്പോ എന്താ ചെയ്യ ഞാൻ വിളിച്ചു പറയാം പാലോട സാറിനെ അല്ല ഒന്ന് നേരിട്ട് കാണേണ്ട കാര്യം ഉണ്ടായിരുന്നേ ഒരു പൊതി തന്നയച്ച കാഷാണോ ആണെന്നാ തോന്നണേ കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല റൂമിലാ നിങ്ങൾ എവിടെയാ താമസിക്കുന്നത് ഞാനോ ഹോട്ടൽ ബ്ലൂമൂൺ ബ്ലൂമൂണിലോ ആ ഒരു രണ്ട് ദിവസം അവിടെ തന്നെ താമസിക്കുക പാലോട സാറ് നാളെയോ മറ്റന്നാളോ തിരിച്ചു വരും വരുമോ വരും ഏ പ്രിയദർശൻ എന്നൊരാൾ ഇവിടെ താമസിക്കുന്നില്ലേ പാട്ടൊക്കെ പാടുന്ന ഒരാള് അയാൾ ഇന്നലെ ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോയി എങ്ങോട്ട് അതറിയില്ല അയാൾ ഒന്നും പറഞ്ഞില്ല തലം വിട്ട് പോകാണെന്ന് പറഞ്ഞോ ഇല്ല അങ്ങനൊന്നും പറഞ്ഞില്ല സാറിത് എവിടെ പോയി കിടക്കുമായിരുന്നു ഇവിടെ കുത്തിയിരുന്ന് വേറെ ഇറങ്ങി വേണ്ട താൻ പോയിക്കോ
അയ്യോ എന്നെ പറഞ്ഞയക്കല്ലേ, ഞാൻ ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കായി പോയി. ഇവിടെ വന്നാ സാറിനെ അങ്ങോട്ട് ഓടിക്കും, അവിടെ ചെന്നാ പിള്ള സാറിനെ ഇങ്ങോട്ട് ഓടിക്കും. നേരം വെളുത്തിട്ട് നാലാമത്തെ പ്രാവശ്യം സാറിന് എവിടെ പോയി? ഒരു 16 അടി എന്തരത്തിന്? അയ്യോ ആരുടെ? തന്റെ. ഒന്ന് പോണോർന്നു. കഥ കിട്ടിയിട്ടുണ്ട്, എഴുതി എടുക്കാൻ 3-4 ദിവസം ആണെന്നൊക്കെ ഞാൻ ആ പിള്ളേച്ചോട് പറഞ്ഞിട്ടുണ്ട്. താൻ പോയിക്കോ. അപ്പൊ സാറിന്റെ ഭക്ഷണോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല, ചത്തിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി. ഹോട്ടലില് അവരവിടെ എന്തൊക്കെ ഒളിച്ചുകളികൾ നടത്തുന്ന പോലെ തോന്നി. പ്രിയനെ കണ്ടോ? ഇല്ല, പ്രിയൻ താമസിച്ചിരുന്ന ലോഡ്ജ് വെക്കേറ്റ് ചെയ്തിരിക്കുന്നു. എങ്ങോട്ട് പോയെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ആരോടൊന്നും പറഞ്ഞിട്ടില്ല. വനിത വിഷമിക്കണ്ട, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളൂ, ഞാൻ നാളെ വീണ്ടും പോകുന്നുണ്ട്. അവന്റെ മുറി ഞാൻ തുറന്നു നോക്കി, ഒരു പെട്ടി മാത്രമേ ഉള്ളൂ. പെട്ടി തുറന്നു നോക്കിയില്ലേ? നോക്കി. ഒരു പാന്റ് ഷർട്ടും കുറച്ച് കടലാസും ഉണ്ട്. കോഴിക്കോട്ടെ എന്ന് മൂസാക്ക പറഞ്ഞു എന്ന് പറഞ്ഞാ അവൻ ആഫീസിൽ വന്നത്. ഞാൻ കോഴിക്കോട്ടേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ മൂസാക്കയ്ക്ക് അങ്ങനെ ആളെ അറിയേയില്ല, അവനെന്തോ അറിഞ്ഞോണ്ട് വന്നിരിക്കുന്നവനാ. ബോയ്സിനോടൊക്കെ പ്രിയനെയും വനിതയും തിരക്കുന്നു, ആ 500 തള്ളി തുറക്കാൻ നോക്കുന്നു. പാർട്ടി ആഫീസിൽ നിന്ന് പാലോള സാറുണ്ടോ കരിങ്കുടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. താൻ പറഞ്ഞു നേരാ, അവനെന്തോ അറിഞ്ഞോണ്ട് വന്നിരിക്കുക. ഏതായാലും ഇനി അവൻ വന്നാ വിടരുത്. പറഞ്ഞ കേട്ടല്ലോ. അല്ല സാറേ, ഇനി വല്ല പോലീസിൽ നിന്നും? അല്ല, കേന്ദ്രം. നമ്മുടെ ഹോട്ടലിലോ പോണോ? ഗീതയല്ലേ? നിങ്ങൾ ആരാ? പ്രിയന്റെ കസിൻ അല്ലേ? നിങ്ങൾ ആരാ? ഞാൻ പ്രിയന്റെ ഒരു സുഹൃത്താ, ഒന്ന് കാണാൻ. പ്രിയൻ ഇവിടെയല്ലോ താമസിക്കുന്നത്. അതറിയാം. ഇപ്പഴെവിടാന്ന് അറിയാമോ എന്ന് ചോദിക്കാൻ വന്നതാ. എനിക്കറിഞ്ഞൂടാ. ഒരു നിമിഷം. ഗീത വനിതയുടെ ഫ്രണ്ട് അല്ലേ? വനിത അറിയോ? അറിയാം. അവിടെ എവിടെയുണ്ട്? എന്റെ വീട്ടിലുണ്ട്. നിങ്ങൾ അവളുടെ ആരാ? ഒരു ബന്ധുവാ. അവളോട് സൂക്ഷിച്ചോളാൻ പറയണം. ആ ഹോട്ടലിൽ നിന്ന് 2-3 തവണ ഇവിടെ ആൾക്കാർ തിരക്കി വന്നു, വനിതയുണ്ടോ എന്ന് ചോദിച്ച്. പ്രിയനെ അവര് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചെന്നാ പറയുന്നത്. വിട്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷിച്ചാൽ അറിയാം. എവിടെ താമസിക്കുന്നത്? റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ജാസ് ഹോട്ടലിൽ. വരട്ടെ. പ്രിയദർശൻ എന്നൊരാൾ താമസിക്കുന്ന ഇവിടെ അല്ലേ? ആ പാട്ടുകാരനാണോ? അതെ. അയാളെ നിങ്ങളുടെ മുമ്പ് കൂടി ഇപ്പൊ മോട്ടോർ ബൈക്കിൽ പോയത്? നേരത്തെ പരിചയമില്ലേ? ഇല്ല. അവനോ വന്നിട്ടുണ്ടോ? ആ ശരി, അവൻ പിന്നെ വന്നിട്ടുണ്ടെന്ന്. താൻ ആ ബോയ്സ് ഉണ്ടൊക്കെ ഒന്ന് പറഞ്ഞേരേ, അവന്റെ മേലൊരു കണ്ണു വേണമെന്ന്. വനിത ഏത് റൂമിലാ? എനിക്ക് അവളെ കാണണല്ലോ. വനിത ഇവിടെ ഇല്ല. അത് കള്ളമാണല്ലോ. റൂമിലെ പേത്ര മര്യാദക്ക് പറയടി, അല്ലെങ്കിൽ എന്റെ വായിരിക്കും കേൾക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇതിന് ഓണം ഉണ്ടല്ലോ, കുഞ്ഞി പാരു അവനോടെ. ആ വനിതയുടെ ബ്രദർ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്താ ഇവിടെ? താങ്കളീ ഹോട്ടൽ നടത്തുന്നു ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. ആ അവന്മാരെ, ആ പെണ്ണിന്റെ ആങ്ങളെ. എനിക്ക് എന്റെ ബംഗളെ കാണണം. അവളെ പോയില്ല. നിന്റെ ബംഗളെ ഇവിടെ ഇല്ല, അവള് പോയി. എങ്ങോട്ട്? അതെനിക്കറിയില്ല. വല്ലവനോട് ഇറങ്ങി പോയി കാണും. പോകാൻ പറഞ്ഞുണ്ടല്ലോ. ഇറങ്ങണം. അവർക്ക് പിടിച്ചു നടക്കണം. അവനെ അവിടെ വലിച്ചു. അല്ല
എന്താ ബില്ലൊന്ന് അറിയാക്കാൻ പറയും. ശരി സർ. നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു ആടിത്തളരത്ത പൂവിൻ കാതിലാരാറു പാടുന്നു ആമിന്നി വേനലിൽ സ്നേഹത്തിൻ മുന്തിരി നീരിനായി ദാഹിക്കുന്നു നീലക്കുറിഞ്ഞികൾ പൂത്തു പുലർവേളകൾ പൂവിറുത്തു. പാട്ട് വളരെ നന്നായിരുന്നു. താങ്ക് യു. പ്രിയദർശൻ എന്നല്ലേ പേര്? അതെ. എനിക്കൊരു അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും പ്രോഗ്രാം ആയിരിക്കും? അല്ല, വനിതയെ പറ്റിയാ. വനിതയോ? നിങ്ങളാരാ? ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുക, റൂം നമ്പർ 210. വിരോധമില്ലെങ്കിൽ റൂം വരെ ഒന്ന് വരുമോ? നിങ്ങൾ ആരാണെന്ന് പറയൂ, എനിക്കിപ്പോ റൂമിൽ വരാനും സമയമില്ല. മിസ്റ്റർ പ്രിയൻ, ഞാൻ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോയിരുന്നു, അവിടെ നിങ്ങൾ വെക്കേറ്റ് ചെയ്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് പറയൂ. എന്റെ റൂം വരെ ഒന്ന് വന്നൂടെ. വനിതയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അവിചാരിതമായി കണ്ടുമുട്ടിയതാണ്. അവൾക്ക് നിങ്ങളെ കാണുമെന്ന് പറയുന്നു. അവൾ എവിടെ ഉണ്ട്? എന്റെ വീട്ടിലുണ്ട്. എവിടെ? ഇവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരെയാണ്. നിങ്ങൾ എന്റെ കൂടെ വരണം. ഞാൻ വരുന്നില്ല. നിങ്ങൾക്ക് അവളെ കാണണ്ടേ? വേണ്ട. നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്നല്ല അവള് പറഞ്ഞത്? അത് അവൾക്ക് തോന്നിയതായിരിക്കും. ഓ, നിങ്ങളപ്പോ സ്നേഹം അഭിനയിക്കായിരുന്നു അല്ലേ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ് മിസ്റ്റർ? ചുമ്മാ മനുഷ്യൻ ശല്യപ്പെടുത്തല്ലേ. മിസ്റ്റർ പ്രിയൻ, നിങ്ങളെപ്പറ്റി ആ പെൺകുട്ടി ഇങ്ങനെയൊന്നും അല്ല കരുതിയിരിക്കുന്നത്. ഏ മിസ്റ്റർ, എനിക്കിനി പുലിവാല് പിടിക്കാനൊന്നും വയ്യ. ഞാൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോട്ടെ. പിന്നെ നിങ്ങൾക്ക് അവളെ രക്ഷിക്കണമെന്ന് നിർബന്ധമാണ്. രക്ഷിക്ക്, ഞാൻ പോട്ടെ. സാറിനെ ഞാൻ എവിടെയെല്ലാം തിരക്കിയായിരുന്നു. ബില്ലോയ റൂമിൽ വന്നപ്പോ റൂം പൂട്ടി കിടക്കുന്നു. ഞാനൊന്ന് റെസ്റ്റോറന്റിൽ പോയി. ആ 501 റൂമിൽ അന്വേഷിച്ചു. ആരന്വേഷിച്ചു? കാർത്തിക സാർ, പാർട്ടി സെക്രട്ടറി. സാറിനോടൊന്നും അർജന്റ് ആയി സംസാരിക്കണമെന്ന്. എനിക്ക് പോവാ. മോളല്ലേ? അതെ. ഞാനാണ് പാലോടൻ. അറിയാം. ഇല്ല, വെറുതെ പറയുക. നിങ്ങൾ ഇപ്പോഴല്ലേ എന്നെ ആദ്യമായി കാണുന്നത്? എന്റെ പടം കണ്ടു കാണും പത്രത്തില്. കോഴിക്കോട്ടെ മൂസാഹാജി എത്ര പണം തന്നിട്ടുണ്ട്? അത് ഞാന്. ഓ, കള്ളം പറഞ്ഞു അല്ലേ? എന്തിനാ തമ്പി സാർ ഈ വേരകളൊക്കെ ഞങ്ങളോട്? നിങ്ങൾ നാടകം എഴുതുന്ന ഏർ തമ്പി അല്ലേ? പെണ്ണെവിടെ? എടോ തമ്പി, ഇനിയും വേണോ ഈ കളി? എവിടെയാണ്? എനിക്കറിയില്ല. തങ്കപ്പ, വേണ്ട, മതി മതി, ബഹളവും വഴക്കും ഒന്നും വേണ്ട. തമ്പി ഇപ്പൊ പോട്ടെ. പിന്നെ ഒരു കാര്യം, എന്നെ അറിയാമല്ലോ, എന്റെ പേര് ചീത്തയാക്കിയിലുണ്ടല്ലോ. Thank you.
അയലത്തുനിന്നെങ്ങാനും വല്ല വെള്ളം കോരാനോ തുണി അലക്കാനോ വന്ന പെണ്ണുങ്ങളായിരിക്കും. അല്ലേ വിശ്വംബര? അല്ലാതെ പിന്നെ പുറത്തുനിന്ന് ആര് വരാനാ? ഞാൻ അക്കരയുള്ള മീനാക്ഷിയോട് പറഞ്ഞിരുന്നു, ഇടക്കിടക്ക് സാറിനെ വന്ന് നോക്കിക്കോണേ എന്ന്. മീനാക്ഷി ആയിരിക്കും. അത് മീനാക്ഷി മാമാശിയൊന്നും അല്ല. എന്നാ പിന്നെ വാസന്തി ആയിരിക്കും. ഹീറോയിൻ മൂപ്പനെ കണ്ട റോളിന്റെ കാര്യം സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അല്ല, വാസന്തി എനിക്കറിയാം. ഇത് നിങ്ങളെല്ലാം കൂടെ ഒത്തുകൊണ്ടുള്ള കളിയാ. അങ്ങനെ എവിടെ എനിക്കിപ്പോ കാണണം? നിങ്ങളല്ലേ വിളിച്ചോണ്ട് വന്നത്? അവിടെ തന്നെ കാണും. സാറിന് മൂട് കിട്ടാൻ വേണ്ടി ചിലപ്പോ ആറ്റിന്റെ അരേ ചെന്നിരിക്കും. അങ്ങനെ അവിടെ എങ്ങോ ഇല്ല. ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നതാ. അതെ, കുഞ്ഞ് ഏതായാലും വീട്ടിലേക്ക് പോകും. വേണേ വിഷം പറഞ്ഞു കൂടായിക്കാം. അങ്ങനെ കാണാൻ ഞാൻ പോകത്തില്ല. എന്നാ ഞാൻ വിളിച്ചോണ്ടിരാ. പാടോ, ഞാനും കൂടെ വരാം. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ആ ടോർച്ച് കൊടുത്തോ. ദാ ടോർച്ച്. ടോർച്ച് ടോർച്ച് അങ്ങോട്ട് കേറണം. ഇവിടെ വെട്ടം വിളിച്ചൊന്നും ഇല്ലല്ലോ. കുഞ്ഞോട് നിക്ക. തമ്പി, തമ്പിയേ, തമ്പി, ആ പറ നോക്ക. തമ്പി, തമ്പി സാറേ, തമ്പി, 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 ഇത് ഞാനാ. എന്താണ് ഇവിടെയൊന്നുമില്ല. എന്തൊരു പാടാണ് മക്കളെ. വാതില് തുറന്നു നടക്കുന്നല്ലോ. അല്ലായിട്ടോ അയാൾക്ക് ഇത് വല്ല കാര്യമുണ്ടോ? ഏതാണ്ടോ പെണ്ണ്? ആ താൻ വല്ല അഡ്ജസ്റ്റ് ആകത്ത് കയറ്റിയോ? അയ്യോ, പിള്ളേച്ചനാണ് അപ്രസ്ഥാനത്തിനാണ് ഇല്ലേ. ഇവിടെ എങ്ങും ആരുമില്ല. കുഞ്ഞ കുഞ്ഞിന് വെറുതെ തോന്നിയത്. ഞാനും നോക്കട്ടെ. ആ പുറവസ്ഥ വാതിൽ തുറന്നിട്ടാ അയാൾ പോയത്. അപ്പഴേ ഞാൻ വന്നിട്ട് അകത്ത് കയറിയതാണോ? ആർക്കറിയാം? ആരോ വരുന്നല്ലോ. ആ തമ്പിയാണല്ലോ. എന്റെ പൊന്നു തമ്പി താ പേടിപ്പിച്ചു കളഞ്ഞത്. താൻ എവിടെ പോയതാ? എവിടെങ്കിലും പോവാണെന്ന് പറഞ്ഞിട്ട് പോകണ്ടേ. ആ പെണ്ണവിടെ? ഏത് പെണ്ണ്? ഇവിടെ ഒരു പെണ്ണുമില്ല. അവൾ എവിടെ പോയി? അവൾ ആരാ? എന്നെയും കൊച്ചിനെയും വന്നിട്ട് നിങ്ങൾ എവിടെ ആണെങ്കിലും പോയിക്കോ. ആരാ അവള്? അവൾ എവിടെ വിളിച്ചാ? ഏതവള്? ഇവിടെ ഒരു പെണ്ണുമില്ല, പടക്കോഴിയില്ല. ഉറപ്പാണോ വിളിച്ച? പിന്നല്ലാണ്ട്. ഈ കൊച്ചു എന്ന് പറഞ്ഞു ഇവിടെ ഒരു പെണ്ണുണ്ടെന്ന് ഞാനും ഇയാളും കൂടി ഇവിടെ മുഴുവൻ നോക്കി. ഒരുത്തരും ഇല്ല അല്ലടോ. അതെ. ആ അതെ, ഇയാൾ എവിടെ പോവാ? വളരെ, നീ വീട്ടിൽ പോയിക്കോ, ഞാനങ്ങ് വന്നേക്കാം. കൊച്ചിക്ക് അറിയാതെ ആ വാനിലോട്ട് കയറും. ക്യാമ്പിലേക്ക് പോകും. വിഷമിക്കണ്ട, അവനിങ്ങ് വരും. ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. മക്കളെ കയറി. ഈ നാടാകമാണ്ട് സെക്രട്ടറി പ്രസിഡന്റ് ആരില്ലല്ലോ. അവിടെ അകത്തുണ്ട്. അത്യാവശ്യമാണേ വിളിക്ക. പിള്ള സാറേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്നാട്ടെ. ബുക്കിംഗ് പാർട്ടീസ് അല്ല. എന്താണോ? എന്താ അവനവിടെ? ആ തമ്പി തന്നെ നാളെ വിളിക്ക.
തമ്പി ഇവിടെ അല്ലല്ലോ താമസം. ആരാ? അവനോട് ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, അവളോടെ അങ്ങേരുടെ കൂടെ ഒരു പെണ്ണേ ഉള്ളോ? ഞാനാ. നിങ്ങളാരാ? തമ്പിയുടെ ഭാര്യ. ഓ, അപ്പൊ എല്ലാരും കൂടെ അറിഞ്ഞോണ്ടുള്ള ഏർപ്പാടാണല്ലേ? പെണ്ണേർപ്പാട്? ഏത് പെണ്ണാരാ നിങ്ങൾ പറയുന്നത്? ഇത് അന്തസ്സായിട്ട് നടത്തുന്നൊരു നാടകക്യാമ്പാ. സംശയം കയറി നോക്കൂ. ഇല്ലല്ലോ. കേറി നോക്കിക്കോളാൻ പറഞ്ഞില്ലേ? എന്നാ ആ തമ്പിയുടെ ഞങ്ങളുടെ ഒരു പെണ്ണുണ്ട്, വലിച്ചോണ്ട് ഇങ്ങോട്ട് കയറി വന്നാ ഇതിനകത്ത് കയറ്റിയേക്കരുത്. എല്ലാരും കൊടുക്കും. വേണോ? ഓട്ടത്തിൽ കയറിപ്പോടോ. നിങ്ങൾ പോകണം. തമ്മിടെ നിന്ന് പിടിവിട്ടു പോയ ലക്ഷണമാ. ഇവിടെ എവിടെയോ കറങ്ങുന്നുണ്ടാവണം. ആ പ്രിയ എന്ന് വിളിക്ക്, എനിക്ക് സംസാരിക്കണം. ഹലോ, ആരാ? എന്താ സാർ? ശരി സാർ, ശരി സാർ, ഓക്കെ. പുറത്തേക്ക് പോയത്? നിങ്ങൾ ഇന്ന് പാല് വന്നിരുന്നാണല്ലേ. അതെ. എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞാ മതി, ഞാൻ മെസ്സേജ് കൊടുത്തോളാം. ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം.
വനിത എവിടെയായിരുന്നു? ഞാൻ എവിടെയല്ല അന്വേഷിച്ചു. ഉണ്ടായതൊക്കെ അറിഞ്ഞില്ലേ? എന്നെ പോലീസുകാർ തെരയുന്നുണ്ടോ? ഏ ഒന്നുമില്ല, നീ വിഷമിക്കണ്ട. പാലോടിനൊരു ചെറിയ മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. വനിത വിചാരിച്ച അയാൾ ചത്തുപോയെന്ന്. ആള് സുഖമായിട്ടിരിപ്പുണ്ട്. ദുഷ്ട ചാകേണ്ടതായിരുന്നു. പ്രിയനെ പോലീസുകാർ കൊണ്ട് ഉപദ്രവിച്ചോ? ഇല്ല, രാത്രി എന്നെ കുഞ്ഞിപ്പാല് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എന്നെ വിട്ടേക്കാൻ പറഞ്ഞു. പിറ്റേന്ന് എന്നെ ഹോട്ടലിൽ വിളിച്ച് അവിടെ നടന്ന സംഭവം നീ ഓടിപ്പോയ വിവരവും പറഞ്ഞു. നിന്നെ അന്വേഷിക്കണമെന്നും കണ്ടാ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നും പറഞ്ഞു. പാലോടൻ വനിതയോട് ക്ഷമ ചോദിക്കാൻ ഇരിക്കാണ് അത്രേ. കുറെ കൂടുതൽ കുടിച്ചു പോയതുകൊണ്ട് പറ്റിപ്പോയതാണെന്നാ. ഒക്കെ കള്ളമാ. അവരെന്നെ മനഃപൂർവ്വം നശിപ്പിക്കാൻ ശ്രമിച്ചതാ. അവരെ വിശ്വസിക്കരുത്. അവർ ഹോട്ടൽ ബിസിനസ് നടത്തുന്നവരല്ലേ, അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയെന്ന് കരുതിയാ മതി. ഇനി മുതൽ വനിത അവിടെ താമസിക്കണ്ട, പുറത്തെവിടെയെങ്കിലും താമസിച്ചുകൊണ്ട് വന്ന് പാടിയാ മതി എന്ന് പറയുന്നു. വേണ്ട വേണ്ട, എന്നെ അവർ എന്ത് വേദനിപ്പിച്ചു. പ്രിയൻ ദൈവേദ അവരുമായുള്ള ബന്ധം വേണ്ട. പ്രിയൻ അവരെ മനസ്സിലാത്തതുകൊണ്ടാ. അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാ. ഓക്കേ പ്രിയൻ, എനിക്കൊരു അപേക്ഷയുണ്ട്. നമുക്കൊരുമിച്ച് എവിടെയെങ്കിലും പോകാം, ഒരുമിച്ച് ജീവിക്കാം. എനിക്ക് വേറെ ആരുമില്ല. അല്ല സാറേ, ഇതെന്തോന്ന് ഉദ്ദേശം ഉണ്ടാ? 7 മണിയായപ്പം പിടിച്ച വണ്ടിയാ, എനിക്ക് വീട്ടിൽ പോകണം. സാറ് വേറെ വണ്ടി പിടിക്കുക. ഈ നേരത്ത് ഞാൻ എവിടെ പോയി വണ്ടി വിളിക്കാനാ? എന്റെ കാശിതാ, ഞാൻ പോവാ. താനൊരു കാര്യം, ചെന്നൈയിൽ അടുത്തൊരു സ്ഥലത്ത് വിട്ടിട്ട് താൻ പോയിക്കോ. ഞാനൊന്ന് ഫോൺ ചെയ്ത് ലോഡ്ജിൽ പറഞ്ഞേക്കാം നമ്മൾ വരുന്നുണ്ടെന്ന്. അല്ല, സ്ത്രീകളുമായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ വാച്ച്മാൻ തടയും, അതുകൊണ്ടാ.
Congratulations. അമ്പടി അവിടെ ഒരു ചീറ്റല് കണ്ടില്ലേ? ഞാൻ ചത്തുപോയി എന്ന് വിചാരിച്ച് നീ ഒളിച്ചു നടക്കുകയായിരുന്നല്ലേ. പാലോടൻ അങ്ങനെ പെട്ടെന്ന് ചാകത്തില്ല, ആഗ്രഹിച്ചൊക്കെ നടത്തിയിട്ടേ ചാകൂ. എവിടെയാടി നിന്റെ രക്ഷകർത്താവ്? എഴുത്തുകാരൻ. അവനും ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇങ്ങ വന്നേ, ഇങ്ങ വന്നേ. ഇവളെ നമുക്ക് ശരിക്കൊന്ന് കണ്ടാലോ, ഒരു ചെറിയ ന്യൂട്രൽ ഷോക്ക്. പ്രിയ തന്നെ പെരുമാറിക്കും. ചെയ്ത ഒരു കുറ്റകൃത്യമാണ് ഇതെന്ന് ഈ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടും പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ചാർജ് ചെയ്ത ഈ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥിതിക്കും പ്രതി കുറ്റക്കാരിയല്ലെന്ന് കണ്ട് ഇന്ത്യ ശിക്ഷാ നിയമം 235 വകുപ്പ് അനുസരിച്ച് ഈ കോടതി വെറുതെ വിടുന്നു. പ്രതി അഭിസാരിണിയും പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ളവളും സമൂഹത്തിൽ മാന്യസ്ഥാനം അർഹിക്കാത്തവളുമാണെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതിക്ക് തള്ളിക്കളയാനാവാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രതി ഒരു വിധത്തിലും ദയ അർഹിക്കുന്നില്ല. പ്രതിയുടെ പ്രായം കണക്കിലെടുത്ത് പ്രതിക്ക് നൽകാവുന്ന പരമാവധി ശിക്ഷയായ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം 302 വകുപ്പ് അനുസരിച്ച് ഈ കോടതി പ്രതിയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. Thank you.